എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വളരെ ഒരു വിശേഷപ്പെട്ട ദിവസമാണ് എനിക്ക്. ഈ ക്ലാസ് ഇന്ന് തുടങ്ങാനുള്ള കാരണം എല്ലാവർക്കും അറിയാം, ഇന്ന് കേരള പിറവിയാണ്. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ആ ക്ലാസ് ഇനോഗ്രേറ്റ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നത്. പിന്നെ വളരെ വിശേഷപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ തിരുവനന്തപുരത്ത് കാരണം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായിട്ട് പരമ്പരാഗതമായ ബന്ധം ഉള്ളതുകൊണ്ടും ഇന്ന് ആറാട്ടും കൂടെ വന്നതാണ്. തിരുവോണം ആറാട്ടും കൂടെ വന്നതുകൊണ്ടാണ് ഇന്ന് ഇന്നത്തെ ദിവസം തന്നെ ഈ സ്കൂൾ ഇനോഗ്രേറ്റ് ചെയ്യണമെന്ന് വളരെ ആഗ്രഹിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഈ സ്കൂൾ ഇനോഗ്രേറ്റ് ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ 30 വർഷമായിട്ട് ക്ലാസ് മ്യൂസിക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. പക്ഷേ അന്നും നമ്മൾ സ്കൂൾ ഇടുകയോ സ്കൂൾ പോലെയോ അല്ല സ്കൂൾ രജിസ്റ്റർ ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. അതിനുശേഷം നമ്മുടെ ഏരിയയിൽ അങ്ങനൊരു പദ്ധതി ഇല്ല. അപ്പോൾ എല്ലാവരും മ്യൂസിഷ്യൻസിൻ്റെ മക്കൾ ഒരു അച്ഛനെങ്കിലും ഫോൺ ചെയ്ത് അതുപോലെ എടുത്തു പോകുക എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ അതൊക്കെ മാറി വന്നു, പുതിയൊരു ലോകമാണ്. അപ്പോൾ എൻ്റെ സ്കൂൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. സ്കൂളിൻ്റെ നെയിം വന്നിട്ട് എപ്പിഫാനി സ്കൂൾ ഓഫ് വയലിൻ. സ്കൂൾ ഓഫ് വയലിൻ എത്തിയിട്ടുണ്ടെങ്കിലും ഇവിടെ മറ്റു 2-3 ഇൻസ്ട്രുമെൻറ്റുകൾ പഠിപ്പിക്കുന്നുണ്ട്. ഇൻസ്ട്രുമെൻ്റ് വന്നിട്ട് ഫ്ലൂട്ട് പഠിപ്പിക്കുന്നുണ്ട്, ഹാർമോണിയം പഠിപ്പിക്കുന്നുണ്ട്, അല്ലാതെ വോക്കലിന് വന്നിട്ട് ബേസിക് ക്ലാസ്സും കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ സ്കൂളിൻ്റെ ഒരു വിശേഷത എന്താണെന്ന് അറിയിക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. യൂഷ്വലി കർണാട്ടിക് മ്യൂസിക് ആണ് നമ്മൾ ബേസ് എടുത്ത് പഠിപ്പിക്കുന്നത്. അതിൽ വ്യത്യസ്തത എന്ന് പറയുന്നത് വന്നിട്ട് നമ്മുടെ വേ ഓഫ് ടീച്ചിങ് ആണ്. വേ ഓഫ് ടീച്ചിങ് ആൻഡ് നമ്മൾ ഉപയോഗിക്കുന്ന ലെസൺസ് ആണ്. ഈ ലെസൺസ് വന്നിട്ട് യൂഷ്വലി നമ്മൾ കണ്ടിട്ടുള്ളത് ഈ വോക്കലിൻ്റെ ലെസൺ മാത്രം ഉപയോഗിച്ചിട്ടാണ് വയലിൻ ക്ലാസ്സും കൊണ്ടുപോയി കണ്ടിട്ടുള്ളത്. ഞാനൊക്കെ അങ്ങനെ തന്നെ പഠിച്ചിട്ടുള്ളത്. പക്ഷേ അത്രയും പോരാ എന്ന ഒരു ആവശ്യം നമുക്ക് വരുമ്പോഴാണ് നമുക്കിത് അറിയപ്പെടുന്നത്. ഒരു വയലിൻ പഠിക്കുന്ന ഒരാൾക്ക് അന്നൊക്കെ ഞാൻ പഠിച്ചിരുന്ന സമയത്തും അതിന് മുമ്പും ഒക്കെ നമുക്ക് ഒറ്റ വിഷയമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു അക്കമിനുമെൻ്റ് ആർട്ടിസ്റ്റ് ആകുക എന്നൊക്കെ ആയിരുന്നു. പക്ഷെ ഒരിക്കലും എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു എന്താ പറയുക, ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഒരു വിഷൻ എന്ന് പറയുന്നത്, ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരാൾക്ക് അസിസ്റ്റൻ്റായിട്ട് വായിക്കുക എന്നുള്ള ഒരു രീതിയിലല്ല. നമ്മൾ നന്നായിട്ട് പഠിക്കുന്നത് ഒരു അസിസ്റ്റൻ്റ് ആവാൻ വേണ്ടി ഒരിക്കലും നമ്മൾ കഷ്ടപ്പെടാറില്ല. നമ്മൾ ഓണർ ആവാൻ തന്നെ കഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ നമ്മൾ ബോസ് ആവാൻ തന്നെയാണ് കഷ്ടപ്പെടുന്നത്. അതുപോലെ പ്രത്യേകിച്ച് വയലിൻ എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻ്റ് ഇറ്റ്സ് കിങ് ഓഫ് ഇൻസ്ട്രുമെൻ്റ് ദി വേൾഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് പഠിക്കുന്ന ഒരാൾ ഒരിക്കലും ഒരാൾക്ക് വേണ്ടി സപ്പോർട്ടിങ്ങിന് വേണ്ടി മാത്രമായിരിക്കും എൻ്റെ ജീവിതം മൊത്തം ഞാൻ വായിച്ച് കളയുക എന്ന് പറയുന്ന ഒരു രീതിയിൽ നിന്നും ഇപ്പം മാറ്റം വന്നിട്ടുണ്ട്. കാരണം ഇപ്പോഴാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഈ സോളോ വയലിൻ കാണുന്നത്. പക്ഷെ അത് കാണുന്നതിലും ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബേസിക് മ്യൂസിക് പഠിക്കാതെയും അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ആ വയലിൻ എന്ന ഇൻസ്ട്രുമെൻറ്റിനെ ഒരു കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കാതെയുമാണ് പലപ്പോഴും പല കുട്ടികളും സോളോ എന്ന് പറഞ്ഞിറങ്ങുന്നുണ്ട്. അപ്പം അതിൻ്റെ അഭാഗത്തൊക്കെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട് തന്നെ. അത് വരാതിരിക്കുവാനാണ് നമ്മുടെ ബേസിക് ലെസണിൽ ഉണ്ടാക്കിയിരിക്കുന്ന മാറ്റങ്ങളും രീതികളും വളരെ ഡിഫറെൻ്റ് ആണ്. അത് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഓൾറെഡി വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ശിവകുമാർ വയലിൻ എന്ന യൂട്യൂബ് ചാനലിൽ പ്ലേലിസ്റ്റിൽ ലേൺ വയലിൻ എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതിനകത്ത് 40 ക്ലാസ് ഇട്ടിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾ ബേസിക് മുതലേ നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മൾ അതിൽ ചേഞ്ച് വരുത്താൻ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അത് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ കൂടുതലായിട്ട് നീട്ടുന്നില്ല. അപ്പം ഇതൊക്കെയാണ് ഇത് ഓരോ ഇൻസ്ട്രുമെൻറ്റും, പ്രത്യേകിച്ച് നമ്മൾ ഓരോ ഇൻസ്ട്രുമെൻറ്റ് പഠിപ്പിക്കുമ്പോഴും ഈ കർണാടിക് മ്യൂസിക്കിൽ പാട്ടിന് ഉപയോഗിക്കുന്ന ലെസൺ അതുപോലെ എടുത്തല്ല നമ്മൾ എല്ലാത്തിനും ഉപയോഗിക്കുന്നത്. ഹാർമോണിയം ആയാലും ഫ്ലൂട്ട് ആയാലും അതിൻ്റെതായിട്ടുള്ള ഐഡൻറ്റിറ്റി വെളിയിൽ വരാൻ വേണ്ടിയുള്ള റൂട്ടുകളും എന്താ പറയും എക്സസൈസസും അതൊക്കെയാണ് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. ഒരു കുട്ടി പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഫ്രം ദി സ്ക്രാച്ച് പഠിച്ചു തരിക, അല്ലാതെ 10 വർഷം കഴിഞ്ഞ് പിന്നെയും 10 വർഷം വായിക്കുമ്പോഴാണ് അവർ പകുതി പെർഫെക്റ്റിലാവുന്നു പിന്നെ പെർഫെക്റ്റ് ആയിക്കോളൂ എന്നുള്ള ഒരു പദ്ധതിയല്ല. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ LKG മുതലേ ഒരു കുട്ടി എ എന്ന് എഴുതുകയാണെങ്കിൽ അത് നന്നായിട്ട് എഴുതുന്നത് കൃത്യമായിട്ട് അവർക്കേ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റൂ എന്ന് വിശ്വസിക്കുന്ന ഒരു പോളിസിയാണ് നമ്മുടെ. അതുപോലെ തന്നെ ഓരോ ഇൻസ്ട്രുമെൻറ്റിനും അതേപോലെ ആ ഇൻസ്ട്രുമെൻ്റ് എന്താണോ വേണ്ടത് അതാണ് നമ്മൾ ആ സ്റ്റൈലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആ ഡ്രിൽസ് ആൻഡ് എക്സസൈസ് എല്ലാം അതുപോലെ ആയിരിക്കും. പിന്നെ
ഉപയോഗിക്കുന്ന ലെസൺ എന്ന് പറഞ്ഞത് കർണാടിക് മ്യൂസിക്കിന്റെ ലെസൺ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. സരിഗമ പതിനിസ എന്നായിരിക്കും, അല്ലാതെ വെസ്റ്റേൺ ലെസൺ അല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. പ്യുവർലി കർണാടിക് ലെസൺ ആണ് അതിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. വരുന്ന ദിവസങ്ങളിൽ ക്ലാസ്സിനെ കുറിച്ചും ക്ലാസ്സിൻ്റെ ഓരോ ഇമ്പ്രൂവ്മെൻറ്റ്സിനെ കുറിച്ചും വീഡിയോ അടക്കം നമ്മൾ പോസ്റ്റ് ചെയ്ത് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ഈ ക്ലാസ്സിൽ വന്ന് ചേരുന്നവർക്ക് മാത്രം പ്രയോജനപ്പെടുക എന്നുള്ള ഉദ്ദേശമല്ല നമുക്ക്. നമുക്കിത് ക്ലാസ്സിൽ വന്ന് ചേരാൻ പറ്റാത്തവർക്കും സമയക്കുറവുള്ളവർക്കും ഫൈനാൻഷ്യലി പറ്റാത്തവർക്കും എല്ലാവർക്കും ഈ ക്ലാസിൻ്റെ പ്രയോജനം വരണം എന്നാണ് ഞാൻ മനസ്സോട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഈ ക്ലാസ് എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളത് തീർച്ചയായിട്ടും വീഡിയോ അടക്കം ഇനിയും വരുന്ന ദിവസങ്ങളിൽ ചെയ്യുന്നതായിരിക്കും. സോ ക്ലാസ് നന്നായിട്ട് വാച്ച് ചെയ്യുക. വന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ വന്ന് പഠിക്കുക. നമ്മുടെ ചാനൽ ശിവകുമാർ വയലിൻ എല്ലാവർക്കും ഇത്തരം ഒരു അപ്രോച്ച് ഉപകാരപ്പെടട്ടെ. എല്ലാ കുട്ടികളും നന്നായിട്ട് വായിക്കട്ടെ, നന്നായിട്ട് പഠിക്കട്ടെ. നന്ദി, നമസ്കാരം.